Hello guys, in the review item on the Lenovo 530s on a laptop review on the end of the Apo Idamu video editing and the Amla YouTube or a video editing Anganakor animation, cherry animation, and the Angataka going to Angiru laptop on. Chiller is looking the irony, Indian and Lenovo to the Ledello, HP, and the Nala brand of coin good in Yukum. Pasha Yaser Lenovo laptop, Nala cheap rate, Nala quality, Nala specifications laptop there in the brands on it. Yaser Lenovo will you coipum on the Mudura Gonditilla. Idelino HP Kakala brand value in the Grim, Lenovo, Yaser Lugutan, other Sampanga and other. Nipo, Nilkana Garing Ukangu, Ilano, laptop and Anjum or Shaka uses under Amla are willing. I've been a virus on the channel, laptop Wang and Mumbu than as using the Vivo book in one or laptop, Namkarvatina and processor i7 8th generation I know, and Idina i5 8th generation Matron. ഇതിനെ ഞാൻ കൊടുത്ത വില 65000 രൂപയാണ് മറ്റേനേക്കാൾ നമ്മൾ 2000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതൊന്നും എന്നാൽ ഇതിൽ i5 പ്രോസസർ മാത്രമേ വരുന്നുള്ളൂ മറ്റേല വരുന്ന അതേ ഗ്രാഫിക്സ് കാർഡ് ഒക്കെയാണ് ഇതിൽ വരുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഓഫർ മിസ്സായ സംഗടൊക്കെ പോയി കാരണം ഇതിന് വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ എഡിറ്റർക്ക് ഏറ്റവും വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ലാപ്ടോപ്പിലുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു നല്ല സ്ലിം ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആണ് ഇത് നമുക്ക് ഡിസ്പ്ലേയുടെ സൈഡിലാണെങ്കിലും ബെസൽസ് ഒക്കെ വളരെ തിന്ന ആണ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് നമുക്ക് ലെനോവോന്റെ ബ്രാൻഡിംഗ് ആണെങ്കിൽ പോലും ഒരു സൈഡിൽ ചെറുതായിട്ട് മാത്രമേ ഒരു ബ്രാൻഡിംഗ് വേറെ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൽ നമുക്ക് രണ്ട് മോഡൽസ് ഈ ലാപ്ടോപ്പിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്തുള്ളത് ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്തതാണ് അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഉള്ള മോഡലിന് നല്ല ഫാസ്റ്റ് ആണെന്നൊക്കെയാണ് നമ്മൾ കേട്ടത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ലാപ്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായി നമുക്കൊരു ചാർജിങ് പോർട്ട് HDMI പോർട്ട് USB 3.0 USB Type-C 3.1 3.5mm ജാക്ക് ഒരു LED നോട്ടിഫിക്കേഷൻ ഇതൊക്കെയാണ് കാണാൻ കഴിയുന്നത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു USB 3.1 ഒരു വലിയ SD കാർഡൊക്കെ ഇടാല് ക്യാമറയിലൊക്കെ SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് പിന്നെ ചെറിയൊരു മൈക്രോഫോണാണുള്ളത് പിന്നെ നമുക്ക് ഡിസ്പ്ലേ പറ്റി വരുമ്പോൾ ഒരു 50.6 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് IPS LCD പാനലാണ് ഇതിൽ വരുന്നത് ഇതിന് നമുക്ക് റിഫ്ലക്ഷൻ ഒക്കെ വളരെ കുറവാണ് വലിയ റിഫ്ലക്ഷൻ ഒന്നും വരുന്നില്ല വലിയ ലൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് റിഫ്ലക്ഷൻ കുറവാണ് പിന്നെ വേറൊരു പ്രശ്നം ഡിസ്പ്ലേക്ക് ഉള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫിംഗർ പ്രിൻ്റ് ഒക്കെ ആവും പെട്ടെന്ന് ഒന്ന് മെല്ലെ തൊട്ടാൽ തന്നെ ഫിംഗർ പ്രിൻ്റ് അതിൽ പതിനുണ്ട് പിന്നെ ഇതിൻ്റെ വ്യൂങ് ആംഗിൾസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല പല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ കൂടണമായിരുന്നു നമുക്ക് ഒരു വെയിലത്തു നിന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തുനിന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് വേണം നമുക്ക് തോന്നും പക്ഷെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്നോ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കീബോർഡ് ഒരു ഫുൾ സൈസ് കീബോർഡ് അല്ല നമുക്ക് ടൈപ്പിംഗ് ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയും നല്ല ക്വാളിറ്റിയുള്ള ഒരു കീബോർഡാണ് നമ്മളിപ്പോൾ നൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കീബോർഡിലൊക്കെ കാണാൻ വേണ്ടി ഒരു ബാക്ക് ലൈറ്റ് വരുന്നുണ്ട് അത് ഓൺ ആക്കണമെങ്കിൽ നമുക്ക് കീബോർഡിലെ എഫ് എന്ന് പറഞ്ഞ ബട്ടണും സ്പേസ് ബട്ടണും ഒപ്പം അമർത്തിയാൽ മതി ഒരു വട്ടം അമർത്തുമ്പോൾ ലൈറ്റ് ഓൺ ആവും ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ അമർത്തുമ്പോൾ ബ്രൈറ്റ്നസ് കുറച്ച് കൂടും പിന്നെ ഒരു പ്രാവശ്യം കൂടെ ആക്കി അത് ഓഫ് ആവും ഇതിന് ടച്ച് പാഡും നല്ലതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കുറച്ചൊക്കെ നല്ല വലുതാണ് ഇനി ഇതിൻ്റെ സൗണ്ടിനെ പറ്റി പറയുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത് നമുക്ക് ഹാർമൻ്റെ സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് സൗണ്ടിനെ ഡോൾബി ടെക്നോളജി ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ സിനിമ കാണാനാണെങ്കിലും സോങ്സ് ഒക്കെ കേൾക്കാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചില സൗണ്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് തോന്നും നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും കേൾക്കാതെ കയറുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ വരാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡോൾബി സെറ്റിങ്സിൽ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ അത് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ശരിക്കും ക്ലിയർ ആക്കാൻ കഴിയും നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ഈ ഡോൾബി സൗണ്ട് ഇഷ്ടപ്പെടാതെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡോൾബി സൗണ്ട് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെ ഡോൾബി സെറ്റിങ്സിൽ പോയാൽ കാണും ഇനി ഇതിൻ്റെ സ്റ്റോറേജ് ആയിട്ട് വരുന്നത് 512 GB SSD ആണ് 512 GB മാത്രമേ നമുക്ക് സ്റ്റോറേജ് വരുന്നുള്ളൂ പക്ഷേ ഉള്ള സ്റ്റോറേജ് ഏറ്റവും ഫാസ്റ്റ് ഉള്ളതാണ് ഏറ്റവും നല്ലൊരു SSD ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു M.2 SSD ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റം പെട്ടെന്ന് തന്നെ ബൂട്ടായിട്ട് വരുന്നുണ്ട് നമുക്ക് സിസ്റ്റം ബൂട്ടാകാൻ ഏകദേശം ഒരു 8-9 സെക്കൻഡ് അത്രയൊക്കെ വരുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർസ് ഒക്കെ പെട്ടെന്ന് ഓപ്പൺ ആയി വരുന്നുണ്ട് നമുക്ക് അഡോബ് പ്രീമിയർ അങ്ങനത്തെ എല്ലാ സോഫ്റ്റ്വെയർസും പെട്ടെന്ന് ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ വേറെ പോരായ്മയായിട്ട് പറയാനുള്ളത് ഇതിൽ നമുക്ക് എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ
ഇതിലെ ഹാർഡ് ഡിസ്കും നമുക്ക് വെക്കാൻ കഴിയില്ല, നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, ഇന്റേണൽ ഹാർഡ് ഡിസ്ക് വെക്കാൻ കഴിയില്ല. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതിന്റെ പെർഫോമൻസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ i5 8th ജനറേഷൻ പ്രോസസ്സർ ആണ് വരുന്നത്. ഇത് നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് തരുന്നുണ്ട്. നമുക്കിപ്പോ എഡവ് പ്രീമിയർ പോലുള്ള നല്ല വലിയ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു ലാഗും ഇല്ലാത്ത തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടറിലൊക്കെ വല്ല കളർ ഗ്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ റെൻഡർ ചെയ്ത് നമുക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യമാണ് വരുന്നത്. പക്ഷെ ഞാൻ ഈ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്ത സമയത്ത് ഇതുവരെ എനിക്ക് റെൻഡർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നേരെ വീഡിയോ എഡിറ്റ് ചെയ്ത എഫക്ട്സ് ഒക്കെ ഇട്ട് നേരെ എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. റെൻഡറിങ്ങിന്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പ്രീമിയറിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ടൈം ഒരു 5 മിനിറ്റ് വീഡിയോ ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 4 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെയൊക്കെ മാക്സിമം ഭയങ്കര എഫക്റ്റ് ഒക്കെ കുറെ കളർ ഗ്രേഡിങ്ങും കുറെ ട്രാൻസിഷൻ ഒക്കെ ചെയ്തിട്ടില്ല അങ്ങനെ കുറെ എഫക്റ്റിലെ വീഡിയോ ആണെങ്കിൽ പോലും നമുക്കൊരു മാക്സിമം പോയ 7 മിനിറ്റ് ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സമയം എടുക്കുന്നുള്ളൂ. ഇതിന്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് NVIDIA MX150 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ആണ്. നമ്മൾ കുറച്ച് മാത്രമേ ടെസ്റ്റ് നോക്കിയിട്ടുള്ളൂ. നമുക്ക് GTA 5 ഒക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് 1080p ഹൈ സെറ്റിംഗ്സിൽ 40 FPS മുതൽ ഒരു 50 FPS ആ റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത്. ഇനി ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഫ് ആക്കാതെ യൂസ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ എഡിറ്റിംഗ് ബ്രൗസിംഗ് അതേപോലെ കുറച്ച് മൂവി കാണില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു 6 മണിക്കൂർ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടും. ഇനിയിപ്പോൾ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അഡോബ് പ്രീമിയർ യൂസ് ചെയ്യുക, ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യുക, അതേപോലെ കുറേ ഗെയിം കളിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയാണ് നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്, ലാപ്ടോപ്പ് ഓഫ് ആക്കാതെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉള്ളൊരു ബാറ്ററി ലൈഫാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് നമുക്ക് ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങളും പോരായ്മകളും പറയാം. ഇതിന് നല്ല ഗുണങ്ങളായിട്ട് പറയാനുള്ളത് നമുക്ക് നല്ല ഡിസൈൻ, അതേപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി, പിന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഫുൾ HD ഡിസ്പ്ലേ, പിന്നെ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ഒരു ഹീറ്റിംഗും സംഭവങ്ങളൊന്നും ഇല്ലാത്ത പെർഫോമൻസ്. പിന്നെ ഇതിന്റെ പോരായ്മകളായിട്ട് നമുക്ക് പറയാനുള്ളത് ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നെസ് കുറച്ചുകൂടെ കൂടണമായിരുന്നു, പിന്നെ ഒരു ആവറേജ് ബാറ്ററി ലൈഫ് മാത്രമാണ് ഇതിൽ കിട്ടുന്നത്. ഇതൊക്കെയാണ് നമുക്ക് പോരായ്മയായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ലാപ്ടോപ്പിന്റെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 4 out of 5 റേറ്റിംഗ് കൊടുക്കാൻ കഴിയും. നിങ്ങളൊരു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് യൂസ്ഫുൾ ആവും. പിന്നെ ഈ ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ വേണം, നല്ല എഡിറ്റിംഗ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യണം, അതേപോലെ നിങ്ങൾ നല്ല ട്രാവലൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ സ്പെസിഫിക്കേഷൻസ് i5 8th generation MX150 ഒക്കെ അല്ലെങ്കിൽ MX150 നല്ല ഗ്രാഫിക്സ് നമ്മുടെ GTX 1050 ഒക്കെ ഉള്ള നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 55,000-60,000 റേഞ്ചിലൊക്കെ കിട്ടും. ആ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ അത്ര അല്ല. അതേപോലെ SSD സ്റ്റോറേജ് പല ലാപ്ടോപ്പിലും SSD ഉണ്ടാകാറില്ല. ഇനി 128 GB SSD ചില വേരിയൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ Lenovo 530S റിവ്യൂ. നിങ്ങൾക്ക് ഈ റിവ്യൂവിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും വല്ല അഭിപ്രായങ്ങളൊക്കെ വീഡിയോ പറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.